ഗായ്സ് വെൽക്കം ടു സുഫാൻ ഫ്ലോ. ഒന്നും ചെയ്യാൻ പോകുന്നത് എന്നിട്ട് ഒരു ഒരു വെറൈറ്റി ചെറുതിന് കോളനി ഉണ്ട്. ആ കോളനിയുടെ വിശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാറുണ്ട്. പക്ഷേ ഒരു ഒരു കോളനി എൻ്റെ അശ്രദ്ധ മൂലം ഇതിൽ നിന്ന് നഷ്ടപ്പെട്ടു. നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒരു കോളനിയിൽ നിന്നും മറ്റൊരു കോളനിയിലേക്ക് സിറ്റി പിരിഞ്ഞു വന്ന് തേനീച്ചകൾ ആക്രമിച്ച് അതിലെ റാണിയെ കീപ്പ് എടുത്ത് ഞാനത് ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് തന്നെ തേനീച്ചകളുടെ എണ്ണം പറ്റെ കുറഞ്ഞു പോയി. ആ കോളനി പറ്റെ ഷെയ്ക്കാണ്. അപ്പം നമ്മൾ ചിരട്ടയിൽ ഒരു ചെറുതിനീച്ച കോളനി ഉണ്ടായിരുന്നു. ആ ചെറുതിനീച്ച കോളനി നമ്മൾ വരില്ല നമ്മുടെ ഈ ഷെയ്ച്ചു തുടങ്ങിയ ഷെയ്ച്ചു തുടങ്ങി ഏകദേശം എത്തിക്കഴിഞ്ഞ കോളനിയിലേക്ക് നമുക്ക് മാറ്റാൻ പോകണം. ആ കോളനി നമുക്ക് ചിരട്ടയിലെ ചെറുതിനീച്ച കോളനി നമുക്ക് സംരക്ഷിക്കാൻ കഴിയുന്നില്ല, കഴിയുന്ന സാഹചര്യമല്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ആ കോളനിയിൽ ഒരു പരീക്ഷണത്തിന് വിധേയമാക്കിയിട്ട് നമ്മൾ ആ കോളനിയിലേക്ക് വരില്ല എന്ന് വെച്ച് കൊടുക്കാൻ പോകുന്നത്. ചിലപ്പോൾ റെഡിയായി കിട്ടും, ചിലപ്പോൾ റെഡിയായി കിട്ടില്ല. നമ്മൾ ആ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ അഭിപ്രായം എന്താ വിശദം താഴെ കമൻറ്റ് ചെയ്യുക. ഇപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ വീഡിയോയിൽ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. മാറാരയിൽ നമ്മൾ തേനീച്ചകളെല്ലാവരും കുടുങ്ങി നിൽക്കുന്നത് കാണുന്നുണ്ട്. പിന്നെ ഈ കോളനിയിലും അല്ലാതെ പ്രശ്നമല്ല, രണ്ടാമത്തെ കോളനിയാണ് ഈ കോളനി. ഈ കോളനിയിൽ വിഷയം എന്ന് പറഞ്ഞാൽ ഈ കോളനിൻ്റെ അടിയിൽ തേനീച്ചകളെ ഭക്ഷണമാക്കുന്ന ഈ ആ ചലന്തി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കോളനിയിലേക്ക് ഉറുമ്പ് ആക്രമിക്കുന്നുണ്ട്. ഉറുമ്പ് ആക്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഈ തേനീച്ചകൾ ഭയങ്കര ആക്രമണകാരികളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് മൂടുപടം വെച്ച് കൊടുത്തിരുന്ന മൂടുപടം പറഞ്ഞാൽ അവരുടെ മുകളിൽ വെച്ച് കെട്ടി കൊടുത്തിരുന്ന പ്ലാസ്റ്റിക്കാണ്. ആ പ്ലാസ്റ്റിക് അവർ കാർന്ന് പുറത്തേക്ക് മെയ് കൊണ്ട് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഈച്ചകൾ തന്നെ കടിച്ചു മുറിച്ചതിന് ശേഷം പിന്നെ മെയ് കൊണ്ടും അവർ തന്നെ സീൽ ചെയ്യണം. അപ്പോൾ ആ ഗ്യാപ്പിലൊക്കെ ഈ എറുമ്പുകൾ കടിക്കുന്ന എറുമ്പുകൾ വരുന്നുണ്ട്. ഈ കോളനിയിലും വല്ലാതെ വിഷയം എന്ന് വെച്ചാൽ ചില സ്ഥലത്ത് കൂടെ എറുമ്പുക്കളും അതുപോലെ തന്നെ മാറാലയൊക്കെ കെട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേ കച്ചടകളൊക്കെ വീണിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ക്ലിയർ ആക്കണം. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ഈ പ്രശ്നമുണ്ട് പറഞ്ഞ കോളനി. ഈ കോളനിയിൽ ഈച്ചകൾ ഒട്ടും തന്നെ അല്ല, വെറും നാലോ അഞ്ചോ ഈച്ചകൾ മാത്രം. ഇപ്പോൾ കണ്ടില്ലേ വലിയൊരു ഒരു തേനീച്ചകളുടെ എൻട്രൻസിൻ്റെ മുമ്പിൽ വലിയൊരു മാറാല ചിലമ്പി മാറാല കൂടെ കെട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ നല്ല അത്യാവശ്യം വലിയൊരു മാറാല കൂടെ തന്നെ കെട്ടിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ തകർത്ത് കളഞ്ഞു. നമ്മൾ വന്നിട്ടുള്ള ഒന്നുമല്ല, നമ്മൾ പറഞ്ഞ ഫാമിംഗ് നടന്ന തേനീച്ച കോളനി നശിച്ചു പോയി എന്ന് പറഞ്ഞാൽ ആ കോളനി നമ്മളെല്ലാം കാണിക്കാൻ പോകണം, പരിചയപ്പെടുത്താൻ പോകണം. ആ കോളനിക്ക് മാത്രമേ കാര്യമായിട്ട് പ്രശ്നം, മറ്റേ കോളനിയൊക്കെ തുറന്ന് നോക്കിയതാണ്. പല വട്ടം നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്, പിന്നെ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാഞ്ഞത് ഈ തീച്ചകൾ തുറന്ന് കഴിഞ്ഞാൽ ആക്രമിക്കുമല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാഞ്ഞത്. അപ്പം നമുക്ക് ഈ കോളനി ഒന്ന് തുറന്ന് നോക്കാം. ഈ കോളനിയിൽ നിന്നാണ് നമ്മുടെ തേനീച്ച കോളനിയിലേക്ക് വേറെ ബാച്ച് വന്ന് ആക്രമിച്ചത്. ഈ കോളനിയിൽ നിന്നാണ് സെറ്റ് വെച്ചിട്ട് മറ്റേ കോളനിയിലേക്ക് ആക്രമിച്ചിട്ട് ആ കോളനി കീപ്പെടുത്തിയത്. ഈ കോളനി നമുക്കെല്ലാം തുറന്നു നോക്കാം എങ്ങനെയുണ്ടത്തെ അവസ്ഥ നമുക്ക്. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് തീരെ കനല്ല, നമ്മളെ കുടി കുടികയുടെ കനം മാത്രമേ ഉള്ളൂ. കുറച്ച് തേൻ ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാകത്തില്ല. ഈച്ചകളൊന്നുമില്ലാന്ന് തോന്നുന്നു. ഈ തുറന്ന് നോക്കുമ്പോൾ അവിടെ നാല് ഇവറും പേരലിലുണ്ടാൻ പറ്റി ഈച്ചകൾ മാത്രമേ ഉള്ളൂ. റാണി ഉണ്ടെന്ന് ഉറപ്പില്ല, റാണി ഉണ്ടെന്ന് ഉറപ്പില്ല. ഫുൾ ഫേക്ക് മുട്ടകളാണ്, ഒറ്റൊരു നല്ല മുട്ടകളില്ല. മുകളിൽ കാണുന്നതൊക്കെ വിരിഞ്ഞ് ഇറങ്ങിയിട്ട മുട്ടകളാണ്. പിന്നെ പുതിയ മുട്ടകൾ വന്നിട്ടില്ല, കുറച്ച് തേൻ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അല്ലാതെ മുട്ടകൾ തീരല്ല എന്നാൽ ഒരു വളർച്ച ഉള്ള ഒരു മുട്ട തീരെ ഇല്ല, ഒക്കെ ഫേക്ക് മുട്ടകളാണ്. അപ്പോൾ റാണി ഇല്ലാന്ന് ഉറപ്പായി. അപ്പോൾ നമുക്ക് അതിൽ റാണി മുട്ട കിട്ടണം, അല്ലെങ്കിൽ റാണി മുട്ട കിട്ടിയിട്ടും അല്ല കുറച്ച് മുട്ടകൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ കഴിയണം. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു കോളനി ഇപ്പോൾ അല്ല, എല്ലാത്തിനും നിലവിലില്ല. എല്ലാത്തിനും നമ്മുടെ പുതിയ മുട്ടകളാണ്. പഴയ മുട്ടകൾ ഒരു കാരണം വെച്ചാലും പഴയ മുട്ടകൾ ഇല്ല, പുതിയ മുട്ടകൾ വെച്ചുകൊടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ പുതിയ മുട്ട വെച്ചുകൊടുക്കാൻ നിൽക്കുന്നത് കണ്ടില്ലേ, വെറും ഫേക്ക് സെല്ലുകളാണ്. അത് വിരിയാറ വിരിയില്ല, ഇതൊക്കെ നശിച്ചു പോയ കോളനിയായി. അറ്റ നശിച്ചു പോയി കോളനി. അപ്പോൾ നമുക്ക് മെയിലും ഉപയോഗിക്കാം, അല്ലാതെ ഒന്നിനും പറ്റത്തില്ല. അടിയിലൊക്കെ നിങ്ങൾക്ക് റാണി ഉണ്ടെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണിച്ചാൽ റാണി ഇതിലില്ലാന്ന് ഉറപ്പാണ്. അതുകൊണ്ട് അത്ര കെയർലെസ് ആയിട്ട് ഈ കോളനി കൈകാര്യം ചെയ്യുന്നത്. റാണി ഇല്ലാന്ന് ഉറപ്പാണെന്ന് പറഞ്ഞാൽ മുട്ട അല്ലെങ്കിൽ റാണി ഇല്ല, ഉറപ്പാണ്. അത് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ അതിൽ ലാകെ മുട്ട ഉണ്ടെന്ന ഇതാണ്. ഇതിലിപ്പോൾ റാണി ഉണ്ട് നിങ്ങൾ തന്നെ കാണുക. തേനയുടെ എന്തായാലും റാണി ഇല്ല, ഞാൻ ശ്രദ്ധിച്ച് നോക്കിയതാണ്. ഇതിലാണ് റാണി ഉണ്ട്, ഇതാണ് ഉണ്ടാവുക. ഒറ്റ റാണി റാണിയെ നിങ്ങൾ കണ്ടിട്ടാണ്. ഒരു ഈച്ചയുണ്ട്, അല്ലാതെ തേനീച്ച ഉണ്ട്. അല്ലാതെ ഒരു റാണി പോലും ഈ കോളനിയിലില്ല. റാണിമുട്ട അല്ല, റാണി ഇല്ല, ഒന്നുമില്ല. ഇപ്പോൾ കോളനി ശയിച്ചു പോയി ഒരുപാട് കാലമായിട്ട് തോന്നുന്നു സമയം നടന്നിട്ട്. ഒന്നും പറയേണ്ട കാര്യമല്ല, ഈ കോളനി നശിച്ചു തുടങ്ങുകയാണ്. നശിച്ചു തുടങ്ങുകയെന്നല്ല, പൂർണ്ണമായിട്ട് നശിച്ചില്ല എന്നാൽ 99% നശിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു കണ്ടീഷനിൽ നിൽക്കുകയാണ്. ഈ കോളനിയിലേക്ക് നമ്മൾ നമ്മുടെ ചിരട്ടക്കൂട് വെച്ച് കൊടുക്കാം. ചിരട്ടക്കൂട് വല്ലവിടെ നിന്ന് അവിടെ ആ കെട്ടിത്തൂക്കുന്ന സ്ഥലത്ത് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് വളർച്ച ഒന്ന് നോക്കണം, അതിന് കഴിച്ചു നോക്കണം, നിർത്തേക്ക് വെച്ച് കൊടുക്കണം. ഈ കോളനി നമുക്ക് സംരക്ഷിക്കാനുള്ള ഒരു കഴിവ് നമുക്ക് കിട്ടിയിട്ടില്ല. കഴിവ് കിട്ടിയിട്ടാണെങ്കിൽ കോളനി നമുക്ക് നമ്മളെ കൊണ്ട് സംരക്ഷിക്കാൻ കഴിയില്ല. ഇത്
പലപ്പോൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയും മുട്ടിയൊക്കെ നടന്നുകൊണ്ട് നമുക്ക് വാങ്ങാൻ ഭയങ്കര റിസ്ക്കാണ് കോളനി കൊണ്ട് നടക്കാൻ. അതുകൊണ്ട് തന്നെ അതിനെ വേണ്ടാന്ന് വെച്ചു. അപ്പോൾ കുഴപ്പമില്ലാതെ ഈ കോളനി നമുക്ക് വലിയ മാറ്റാം. കോളനി ആ ചിരട്ടയോടുകൂടി തന്നെ എല്ലാ കോളനിയിലേക്ക് നമ്മളെ ചേച്ചി പോയ കോളനിക്ക് വെക്കുകയാണ്. ഇതിന് വെച്ചാൽ മുട്ട വേറിട്ട് തന്നെ നോക്കുന്നില്ല, അങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അതുപോലെ അവർക്ക് ഒരു ഗ്യാപ്പ് ഒന്ന് ഫില്ലായി കിട്ടുന്ന മാതിരി ഈ കുടുക്ക വലിയ കുടുക്കായത് കൊണ്ട് തന്നെ വളരെ വളരെയെന്ന് പറയാൻ പറ്റില്ല. അപ്പം നമ്മൾ ഇതിൻ്റെ സ്പേസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താണ്. ഇനി നന്നാവുകയും നന്നാവാൻ അല്ലെങ്കിൽ നശിച്ചു പോകും. നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളൊരു പരീക്ഷണം പ്രകാരം ചെയ്തതാണ്. അപ്പോൾ ഈ അതിലേക്ക് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു കോളനി തുറന്നപ്പോഴൊരവസ്ഥയാണ് കാണുന്നത്. ഇത് നല്ല ഇതന്നെ സ്ട്രെങ്ത്ത്, നല്ല ഇതന്നെ കടി ആക്രമണം തുടങ്ങിയിട്ടുണ്ട്. നല്ല ഇതന്നെ ആക്രമണമുണ്ട്. ഒരു പുതിയ മുട്ടകളില്ല, അല്ല പുതിയ മുട്ടകളുണ്ട്, പഴയ മുട്ടകൾ തീരെയല്ല. എപ്പോഴും പേക്കുന്നൊരു കാര്യമാണ്. ഇതിൽ മുകളിൽ കാണുന്നത് മാത്രമാണ് പുതിയ മുട്ട. അത് ഈ കോളനി ഒന്നൊക്കെ ഞാൻ തുറന്നു നോക്കി, മറ്റൊരു കോളനിയിലും പുതിയ പഴയ മുട്ടകൾ കാര്യമായിട്ടില്ല, പുതിയ മുട്ടകൾ നല്ല ഇതന്നെ ഉണ്ട്. അപ്പോൾ ആ കാലാവസ്ഥേൻ്റെ പ്രശ്നം കൊണ്ടാന്ന് തോന്നുന്നു എല്ലാ കോളനിയിലും പുതിയ മുട്ടകൾ നല്ല ഇതന്നുണ്ട്, പഴയ മുട്ടകൾ കമ്മിയാണ്. അപ്പോൾ സീസണായി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളാ കോളനി ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ കെട്ടി ഭദ്രാക്കാൻ പോവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ അഭിപ്രായം നിർദ്ദേശം തായി കമൻറ്റ് ചെയ്യുക. ഇതിൽ നല്ലൊരു വീഡിയോസുമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ. സൗണ്ടിന് ചെറിയൊരു ക്ലിയർ കമ്പി ഉണ്ടല്ലോ, അതിന് ക്ഷമിക്കണം. അതിനു മുമ്പ് ഈ വീഡിയോ കാണുന്ന ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യണം.